നമസ്കാരം. ഇന്നത്തെ ടെക്നോളജി ആൻഡ് ഇൻഫർമേറ്റീവ് സെക്ഷനാണ്. കുട്ടികളടക്കം മുതിർന്നവരും എല്ലാവരും ഇന്ന് കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നതാണ്. കോവിഡ് സർട്ടിഫിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു രേഖയായിട്ട് മാറിയിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കോവിഡ് വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് കോവിഡ് സർട്ടിഫിക്കറ്റിൽ കൊടുക്കേണ്ട ഡേറ്റകൾ തെറ്റായിട്ട്, അതിൽ പേരടക്കമുള്ള പല കാര്യങ്ങളും തെറ്റാകാനുള്ള സാധ്യത പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇപ്രകാരം നമ്മളുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ സംഭവിച്ചിരിക്കുന്ന തെറ്റുകൾ, പല വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടാവാം, ഇവയൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, നമുക്ക് തന്നെത്താൻ ഈ തെറ്റുകൾ കറക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ നോക്കിക്കാണുന്നത്. സ്വന്തം ഫോണിൽ കൂടെയും കമ്പ്യൂട്ടർ കൂടെയും മറ്റാരുടെയും സഹായമില്ലാതെ അത്യാവശ്യം വേണ്ടുന്ന കറക്ഷനുകൾ നമുക്ക് വരുത്തുക എന്നുള്ളത് വളരെ എളുപ്പം തന്നെ ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, യാത്രകളടക്കമുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാകുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ അത് പിന്നീടൊരു ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കോവിഡ് സൈറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിൻ സൈറ്റിന്റെ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കോവിൻ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ സൈറ്റിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, തുടർന്ന് ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും. ഒ ടി പി സെൻഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്രകാരം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ആയിരിക്കും ഉണ്ടാകുക. ഈ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ആരുടെയൊക്കെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്, അല്ലെ ആരെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ സൈറ്റിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി വാക്സിനേഷൻ എടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ളവരുടെ പേരുകളാണ് കാണാൻ സാധിക്കുക. ഇനി നമുക്ക് വേണ്ടുന്നത് കോവിഡ് സർട്ടിഫിക്കറ്റിലെ കറക്ഷൻസ് വരുത്തുവാൻ വേണ്ടിയിട്ട് ഈ പേജിന്റെ റൈറ്റ് സൈഡിൽ റേസ് ആൻഡ് ഇഷ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ലോഗിനിലെ ഏത് മെമ്പറിന്റെ സർട്ടിഫിക്കറ്റാണ്, ഏത് വ്യക്തിയുടെ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, ആ വ്യക്തിയുടെ പേര് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഓപ്ഷനിൽ എന്ത് രീതിയിലുള്ള കറക്ഷനാണ്, പേരാണോ പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാക്സിൻ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി ഓൺലി കറക്റ്റഡ് അറ്റ് വൺ ടൈം. ഒരു പ്രാവശ്യമേ ഇതിനകത്തെ പല ചേഞ്ചുകളും പല തെറ്റുകളും കറക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ചെയ്യുന്നത് വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യുവാൻ. ചേഞ്ചിങ് ദ നെയിം ആൻഡ് ഐ ഡി ടു ക്രിയേറ്റ് ഫോൾസ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വിൽ ഹാവ് ലീഗൽ കോൺസിക്വൻസസ്. അതുപോലെ തന്നെ ഈ ഒരു അവസരം മിസ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ലീഗൽ കോൺസിക്വൻസസ്, അതായത് നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു വാണിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ആരുടെ പേരിലുള്ളതാണ് അത് സെലക്ട് ചെയ്യുക. അവിടെ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്, പേരാണ് ചേഞ്ച് ചെയ്യേണ്ടത് എങ്കിൽ നെയിമിന്റെ നേരെയുള്ള ചേഞ്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്രകാരം പേരാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, സർട്ടിഫിക്കറ്റിലെ പേരിലാണ് കറക്ഷൻ വരുത്തേണ്ടത് എങ്കിൽ അവിടെ പേര് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മളുടെ ഫോട്ടോ ഐ ഡി കാർഡോ അനുബന്ധ രേഖകളോ അപ്ലോഡ് ചെയ്യുകയും വേണ്ടതാണ്. അപ്പം ഇപ്രകാരം നമ്മളുടെ ഫോട്ടോ ഐ ഡി കാർഡിൻ്റെ ഒരു കോപ്പി ഫോണിലോ കമ്പ്യൂട്ടറിലോ എടുത്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ഉചിതം. നമ്മളുടെ ഈ ഐ ഡി കാർഡിൻ്റെ കോപ്പിയും കൂടെ തുടർന്ന് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ആർട്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നമ്മളുടെ സർട്ടിഫിക്കറ്റും പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇതിന് നമ്മളുടെ ആർട്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്രകാരം പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പാസ്പോർട്ടുമായി ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ ടെക്നോളജിക്ക് എൻ്റർടൈൻമെൻറ്റ് ട്രഡീഷണലുമായിട്ടുള്ള വീഡിയോ കാണുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. തുടർന്ന് മറ്റൊരു ഓപ്ഷനാണ് ട്രാൻസ്ഫർ എ മെമ്പർ ടു എ ന്യൂ മൊബൈൽ നമ്പർ. അതായത് നമ്മളുടെ ഈ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്തിട്ടുള്ള ഈ പേജിലുള്ള ഒരു മെമ്പറിനെ ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു ഫോണിലേക്ക് ആക്കുക. ആ മെമ്പർ ഈ ഫോൺ നമ്പറിൽ ലോഗിൻ ചെയ്തിട്ടുള്ള മെമ്പറിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് മറ്റൊരു ഫോൺ നമ്പറിലേക്ക് മാറ്റാനുള്ളൊരു ഓപ്ഷനാണ്. അവിടെ ഏത് നമ്പറിലേക്കാണ് ഈ മെമ്പറിനെ മാറ്റേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്രകാരം ഒരു മെമ്പറിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ ജനറേറ്റ് യുവർ ഫൈനൽ സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷനാണ്. അതായത് നമ്മളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എറർ കറക്ഷന് അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്താനുള്ള ഓപ്ഷനുകളാണ് ഈ ഒരു സൈറ്റിലുള്ളത്. മുൻപ് പറഞ്ഞതുപോലെ
ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാനുള്ള മെർജ് ടു ഡോസേജ് സർട്ടിഫിക്കറ്റ്, അതായത് അതുപോലെ ഇവിടെ മെർജ് ടു ഡോസ് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മളുടെ വാക്സിനേഷൻ നമ്മൾ വ്യത്യസ്തങ്ങളായ രണ്ട് ഫോണുകളിൽ കൂടിയാണ് രജിസ്റ്റർ ചെയ്തിട്ട് ഉള്ളത് എങ്കിൽ ഓരോ ലോഗിനിലും ഓരോ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ രണ്ട് നമ്പറിലായിരിക്കും കിടക്കുക. ഈ രണ്ട് നമ്പറിലുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഒന്നായി മെർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെർജ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം ഇവിടെ ഈ മെർജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറുകൾ, രണ്ട് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറുകൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രണ്ട് സർട്ടിഫിക്കറ്റും മെർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ട് ഡോസ് സർട്ടിഫിക്കറ്റുകൾ വ്യത്യസ്ത നമ്പറുകളിലാണെങ്കിൽ രണ്ടും കൂടെ മെർജ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ മെമ്പറിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളുടെ ലോഗിൻ ഐ ഡിയിൽ നിന്നും മെമ്പറിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഫസ്റ്റ് ഡോസേജ് സർട്ടിഫിക്കറ്റിലെ ബെനിഫിഷ്യറി റെഫറൻസ് ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഫോട്ടോ ഐ ഡി കാർഡ് അപ്ലോഡ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്രകാരം ചെയ്യുന്നത് മാച്ചിങ് ബെനിഫിഷ്യറി നെയിം, ബെനിഫിഷ്യറിയുടെ നെയിം രണ്ട് രജിസ്ട്രേഷനിൽ ഒരുപോലെ ആയിരിക്കണം, ഏജ്, ജെൻഡർ ഇതൊക്കെ മാച്ചിങ് ആയിരിക്കണം. ഇതിൽ വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മെർജ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം പേര് രണ്ട് ഫോൺ നമ്പറിലും ലോഗിൻ ചെയ്തിരിക്കുന്ന രണ്ട് ഫോൺ നമ്പറിലും ഒരേപോലെ തന്നെയാണ് പേര്, ഏജ്, സെക്സ് ഒക്കെ എങ്കിൽ ഇവിടെ മെർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റിലെ ബെനിഫിഷ്യറി ഐ ഡി നമ്പറും എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്രകാരം ഇവിടെ മെർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.